ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കൊക്കത്ത് സോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് പാലാട. ഇത് പലരും ഉണ്ടാകുന്നുണ്ടായിരിക്കും, പക്ഷെ കുറച്ച് പേർക്കൊക്കെ ഇത് എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് കണ്ടു നോക്കണം. ഇതിന് ഞാൻ വ്യത്യസ്തമായ ഒരു കറിയും ഉണ്ടാക്കുന്നുണ്ട്, കാടമുട്ട റോസ്റ്റ്. ഈ പാലാടയും കടമുട്ട റോസ്റ്റും കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. വളരെ ഹെൽത്തിയായ ഈ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിന്റെ ചേരുവകളും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ 20 കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇതിന് ഇത് തോട് പൊളിച്ചെടുക്കണം. 3 മീഡിയം സവാള, 1 മീഡിയം കഷ്ണം ഇഞ്ചി, 2 പഴുത്ത തക്കാളി, 4 പച്ചമുളക്, 1 10 വെളുത്തുള്ളി അല്ലി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, വിനാഗിരി. സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ മുട്ടയത്തോട് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ച്, തക്കാളിക്കയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി മുട്ട റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റി വെക്കണം. അതിന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം തീ കത്തിക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതിനൊന്നും അളവൊന്നുമില്ല, കുറച്ച് ഗരം മസാല. ഇനി തീ ഒന്ന് ഓണാക്കാം. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇത് കരിഞ്ഞു പോകരുത്. മുളകിൻ്റെയൊക്കെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി, ഒന്ന് ആ പച്ച ടേസ്റ്റ് നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. എണ്ണ നല്ലവണ്ണം തിളച്ച് കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിം വെച്ചിരിക്കുന്ന ഇനി തീ കുറച്ചിടാം. അതിലേക്ക് ഈ പൊളിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ചെറുതീയിൽ വെച്ച് അല്പനേരം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ മുട്ടയൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പാൻ ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി. അതിലേക്ക് ആദ്യമേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചൂടായ വെളുത്തുള്ളിയുടെ മണം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർക്കാം. സവാള നന്നായിട്ട് വഴന്നു വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. മുട്ടയ്ക്ക് ഉപ്പ് ചേർത്താണ് വഴുത്തിയിരിക്കുന്നത്. അത് ഓർത്ത് വേണം ഉപ്പിടാനായിട്ട്. ഇത് പോരെങ്കിൽ നമുക്ക് അവസാനം ഉപ്പ് ചേർക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളകും കൂടെ ചേർക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇനി കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ ഇതൊന്ന് വഴക്കിയെടുക്കണം. പൊടികളുടെ റോ ടേസ്റ്റ്, പച്ച ചുവയൊന്ന് മാറിക്കിട്ടണം.
പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇടയ്ക്ക് നിറക്കി കൊടുക്കണം. നമുക്കിതൊന്ന് നോക്കാം. തക്കാളി കയറ്റിയ വിണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ ബാക്കി തക്കാളിക്ക് വേകാനുണ്ടെങ്കിൽ വേകാനും പിന്നെ ഈ അരപ്പും തക്കാളിപ്പഴവും സവാള ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാനാണ്. തീ കുറച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളമായി. ഒന്ന് നോക്കാം. അരപ്പും സവാള എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ അരപ്പ് ഈ മുട്ടയുടെ മേലിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ തട്ടിപ്പൊത്തി ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് 2-3 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം. ഈ പാലാടയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരി, 250 ml കപ്പിന് 1 കപ്പ് പച്ചരി, 4 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നത്, 1 കോഴിമുട്ട, 1 കപ്പ് തേങ്ങ, കുറച്ച് ഐസ് ക്യൂബ്സ്. ഇത് ഐസ് ക്യൂബ്സ് എന്തിനാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും മിക്സിയിൽ അരച്ച് വരുമ്പോഴത്തേക്കും ചൂടാകും, അപ്പം മുട്ട ചേർക്കുമ്പോഴത്തേക്കും അത് വെന്ത് പോകും. അങ്ങനെ വേകാതിരിക്കാനാണ് ഐസ് ക്യൂബ്സ് ചേർത്ത് അരയ്ക്കുന്നത്, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം. ഉപ്പ്, വെള്ളം, ഈ അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് തേങ്ങ ചേർക്കാം. ഈ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഐസ് ക്യൂബ്സും കൂടെ ഇതിൻ്റെ അകത്ത് ചേരേണ്ടതാണ്. നമുക്കൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം തേങ്ങായും അരിയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളു. ഇനി അതിലേക്ക് ഐസ് ക്യൂബ്സും മുട്ടയും കൂടെ ചേർക്കാം. ഇതിനി നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. പിന്നെ അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തേങ്ങായുടെ തരി അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. നമ്മൾ 1 കപ്പ് വെള്ളം ഇതിൻ്റെ അകത്ത് അരയ്ക്കാനായിട്ട് ചേർത്തുള്ളായിരുന്നു. ഇനി 1 കപ്പ് വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പം ആ 1 കപ്പ് വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഈ മാവ് നന്നായിട്ട് ലൂസായിരിക്കണം. എന്താ ഇത്രയും പിശടുണ്ട്, ഇത് നമുക്ക് മാറ്റാം. ഇതിൻ്റെ അകത്തോട്ട് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല.
ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെ വളരെ ലൂസായ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഉപ്പൊന്ന് നോക്കണം, ഉപ്പ് പാകമാണ്. ഇനി നമുക്ക് പാലാട ഉണ്ടാക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് തവ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും അല്പം വക്ക് ഇതുപോലെയുള്ളതാണ് ഏറ്റവും നല്ലത്. നമ്മളത് ചുറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും പുറത്തു പോകാതിരിക്കും. ഈ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാനിതിന് എണ്ണ തൂക്കുന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചുറ്റിച്ചു കൊടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇങ്ങനെ ചുറ്റിക്കുമ്പം പുറത്ത് പോകാതിരിക്കാനാണ് ഈ ഇവിടെ ഇങ്ങനെ അല്പം പൊങ്ങിയ അരിക്ക് പൊങ്ങിയ പാത്രം എടുക്കണമെന്ന് പറഞ്ഞത്. വെന്ത് വരുമ്പോൾ അരി ഇങ്ങനെ വിട്ടുവരും, നമുക്ക് കൈകൊണ്ട് എടുക്കാവുന്ന രീതിയിൽ വിട്ടുവരും. ഇപ്പം ഇത് വെന്തിട്ടുണ്ട്, അരിക്ക് വിടാൻ തുടങ്ങി ഉണ്ടോ. നമ്മുടെ പാലാട റെഡിയായി. ബാക്കി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഈ കാടമുട്ട റോസ്റ്റ് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിരുന്നതാണ്. ഉണ്ടോ. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ രുചികരമായ കാടമുട്ട റോസ്റ്റും ഈ പാലാടയും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. പതിവിലും വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണിത്. നിങ്ങളും ഇത് തന്നെ ഉണ്ടാക്കി നോക്കണം. ഇത് കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം കഴിക്കാനായിട്ട് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ രുചിയിലുള്ള വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.